പുക, പൊടി, വെയിൽ ഇവയൊക്കെ അടിക്കുന്നത് മൂലം നമ്മുടെ മുഖം ആകെ ഡൾ ആവുക എന്നതും സൺടാൻ, അതായത് വെയിലടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന മുഖത്തെ കരിവാളിപ്പ്, ഇതൊക്കെ ഉണ്ടാവുക എന്നതും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു മാർഗം ബ്ലീച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിൽ പലരും ബ്യൂട്ടി പാർലറിൽ പോയി ബ്ലീച്ച് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന കെമിക്കലുകളൊക്കെ നമ്മൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്ന് സ്വന്തമായിട്ട് ബ്ലീച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്യുമ്പോൾ ആദ്യമേ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ പഴയതിലും മങ്ങും. അപ്പം നമ്മൾ വീണ്ടും ബ്ലീച്ച് ചെയ്യും, അപ്പോൾ റിസൾട്ട് കിട്ടും, പിന്നെ അതിലും മങ്ങും. അങ്ങനെ നമ്മൾ ഈ ബ്ലീച്ചിങ്ങിന് ഒരു അടിമയായതുപോലെയാവും. അതായത് സ്ഥിരമായിട്ട് ബ്ലീച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഖം ആകെ കറുത്ത് കരുവാളിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ കെമിക്കലുകൾ ഉപയോഗിച്ചുള്ള ബ്ലീച്ചുകൾ ഒഴിവാക്കി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാവുന്ന ബ്ലീച്ചുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി ഗോൾഡൻ ബ്ലീച്ചാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ബ്ലീച്ച് എങ്ങനെ തയ്യാറാക്കി ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും താഴെ ചുവന്ന നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ കാണുന്നുണ്ടാവും, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ കാണാം, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും ആയിരിക്കും. അപ്പോൾ ഈ ബ്ലീച്ച് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു കുറച്ച് വാളൻപുളിയാണ്. ഒരു ബോളിനകത്ത് കുറച്ച് വാളൻപുളി എടുക്കണം. ശേഷം അതിലൊരു 2 സ്പൂൺ വെള്ളം ചേർത്ത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് പതുക്കെ നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇതിൻ്റെ പഴുപ്പ് മാറ്റിയെടുക്കണം. ഒരു 1 സ്പൂൺ പഴുപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഈ വാളൻപുളി നമ്മുടെ സ്കിന്നിന് ഫെയർനെസ് ലഭിക്കുന്നതിനും അതുപോലെ തന്നെ സ്കിൻ സോഫ്റ്റ് ആവുന്നതിനുമാണ് സഹായിക്കുക. ഏകദേശം ഒരു 1 സ്പൂണോളം പഴുപ്പാണ് വേണ്ടത്. അപ്പം നമ്മൾ അത് നീക്കം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴുപ്പ് ഒരു ബോളിലേക്ക് ഒഴിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. തൈരിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നിങ്ങളുടെ മുഖത്തുള്ള ഡെഡ് സ്കിൻ റിമൂവ് ആവുന്നതിനും അതോടൊപ്പം തന്നെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതിനും സഹായിക്കും. അടുത്തതായിട്ട് ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം. നാരങ്ങാനീരിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്സ് നിങ്ങളുടെ മുഖത്ത് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റായി പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ മുഖത്തെ സ്കിന്നിലെ മെലാനിൻ്റെ അളവ് കുറച്ച് മുഖത്തിന് നല്ലൊരു ഗ്ലോ ലഭിക്കുന്നതിന് സഹായിക്കും. ഒപ്പം മുഖത്തുള്ള പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്സും എല്ലാം മാറുന്നതിനും ഈ നാരങ്ങ സഹായിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 സ്പൂൺ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കർക്കുമിൻ എന്ന ഘടകം നിങ്ങളുടെ മുഖത്തെ സ്കിന്നിലെ മെലാനിൻ്റെ അളവ് കുറയ്ക്കുകയും അതുവഴി മുഖത്തിന് നല്ലൊരു ഗ്ലോയും നിറമൊക്കെ ലഭിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കണം. തേൻ നിങ്ങളുടെ മുഖത്തിന് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതോടൊപ്പം തന്നെ മുഖത്തിന് നല്ലൊരു ഗ്ലോയും ലഭിക്കുന്നതിന് സഹായിക്കും. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കുറച്ചേറെ നേരം മിക്സ് ചെയ്യണം, എന്നാലേ ഇതെല്ലാം കൂടെ നല്ലൊരു കുഴമ്പ് രൂപത്തിലാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം അവിടെ ഇവിടെയൊക്കെ കിടക്കും. ഏകദേശം ഒരു 4-5 മിനിറ്റ് എങ്കിലും നിങ്ങളിത് ഇളക്കിയാൽ മാത്രമേ ഇത് നല്ലതുപോലെ മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഹോം മെയ്ഡ് ഗോൾഡൻ ബ്ലീച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യമേ തന്നെ നിങ്ങൾ നിങ്ങളുടെ മുഖം നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഒരു ബോളിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് അത് ഒരു ടവലിൽ മുക്കി നിങ്ങളുടെ മുഖം നല്ലതുപോലെ സ്റ്റീം ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്ത് അഥവാ സ്റ്റീമർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീമർ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്ക് എന്ന രീതിയിലാണ് ഈ ഒരു മാർഗം പറയുന്നത്. നല്ലതുപോലെ സ്റ്റീം ചെയ്യണം. ഇങ്ങനെ സ്റ്റീം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, ഒന്ന് നിങ്ങളുടെ മുഖത്തുള്ള ഡെഡ് സ്കിൻസ് എല്ലാം ഇളകും,
അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാകും, ഒപ്പം മുഖത്തുള്ള പോർസ് എല്ലാം നല്ലതുപോലെ ഓപ്പൺ ആകും എന്നുള്ളതാണ്. ഇങ്ങനെ നല്ലതുപോലെ സ്റ്റീം ചെയ്തതിന് ശേഷം നിങ്ങൾ മുഖം നല്ലതുപോലെ തുടച്ചു കളയുക. അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കിയ ബ്ലീച്ച് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കുക. കഴുത്തിൽ ഉപയോഗിക്കണമെങ്കിൽ കഴുത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല കട്ടി തേച്ച് പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ നിങ്ങളുടെ മുഖത്തെല്ലാം ഇതിങ്ങനെ ഇട്ട് 30 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ടതാണ്. നല്ലതുപോലെ ഇത് ഉണങ്ങുന്നവരെ മിനിമം 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ബ്ലീച്ച് നിങ്ങളുടെ മുഖത്തിട്ട് ഒരു 30 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക ഇത് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട്. 30 മിനിറ്റിന് ശേഷം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് കഴുകി കളയാം. കഴുകി കളഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുഖം മോയ്സ്ചറൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കെമിക്കലുകൾ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു റിസൾട്ട് തന്നെ ഒരൊറ്റ യൂസിൽ തന്നെ കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് ചെയ്യരുത്. നിങ്ങളിത് കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നല്ല റിസൾട്ട് കിട്ടും. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾ കെമിക്കലുകൾ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും, പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആകും. എന്നാൽ നേരെ മറിച്ച് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമാദ്യം റിസൾട്ട് ഒന്നും അക്കാര്യമായി കിട്ടത്തില്ല, പക്ഷേ മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ സ്കിൻ കൂടുതൽ ഹെൽത്തി ആവുകയും അതുപോലെ തന്നെ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയ ഈ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. നന്ദി.